എന്തെങ്കിലും ഒരുത്തനെ ചീത്ത വിളിച്ചാലും നല്ല ഇറക്കും. അതായത് ടേക്കിലെ പുള്ളി പലതും പറയത്തുള്ളൂ, റിഹേഴ്സലിൽ പറയില്ല. നമുക്കൊരു 10-16 വയസ്സേ ഉള്ളൂ, എനിക്ക് അന്നേ ഒരു 40 വയസ്സുണ്ട്. യൂട്യൂബ് എന്നൊരു സാധനം വന്നുകൂടി ഇവിടെ നശിച്ചു. ഒരു വീട്ടിൽ തന്നെ അച്ഛൻ സ്വന്തം മകളെ പീഡിപ്പിക്കുന്നു, ആ ചേട്ടൻ പീഡിപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ഒരു രക്തത്തിൽ തന്നെ ഒരു ക്രൂര സ്വഭാവമായി. ഇപ്പം ഒരു രണ്ട് സിനിമ തന്നെ സക്സസ് ആയാൽ എല്ലാവരും സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. ഹായ്, ഹലോ, നമസ്കാരം, ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ശ്രീലത ചേച്ചിയാണ്. ചേച്ചിയോട് നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. പണ്ടത്തെ സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ആളാണ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസാണ്. കൂടുതൽ വിശേഷണങ്ങളൊന്നും വേണ്ട ചേച്ചിയെക്കുറിച്ച്. എനിക്ക് ആകെ വിശേഷിപ്പിക്കാറുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ചേച്ചിയുടെ സാരി നന്നായിട്ടുണ്ടെന്ന്. അതാണ് ഏറ്റവും വലിയ വിശേഷം. ഓൾറെഡി ചേച്ചി പറഞ്ഞു, ഇപ്പൊ ഉള്ള പിള്ളേരുടെ കൂടെയൊക്കെ പിടിച്ചു നിൽക്കണ്ടേ എന്നുള്ളത് പറഞ്ഞു. എന്തായാലും ഞാൻ ചോദിക്കാം, ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനെയുള്ള സാരികളൊക്കെ കൊടുക്കാനാണ്. എനിക്ക് ഈ ലൈറ്റ് കളേഴ്സ് എനിക്ക് ഇഷ്ടമല്ല, കളർഫുൾ ആയിട്ടുള്ള. പിന്നെ നമ്മൾ ഈ സീരിയൽ അഭിനയിക്കുമ്പോഴേ ഇതിപ്പോ നമ്മുടെ അഭിനയം മാത്രം കാണാനിരിക്കുന്നവരല്ലല്ലോ, നമ്മൾ എന്തൊക്കെ ഡ്രസ്സുകൾ കൊടുക്കുന്നു, സെറ്റ് മുണ്ടും സാരി ആഭരണവും ഇതൊക്കെ കാണാൻ തന്നെയാണ്. എന്നെ ഒരിക്കല് കുറച്ച് രണ്ടുമൂന്ന് പേര് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഈ സെറ്റ് മുണ്ട് എടുത്തോണ്ടിരുന്ന അപ്പൊ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. വേറെ സീരിയൽ അഭിനയിച്ചോണ്ടിരുന്ന. ഓക്കെ, അപ്പൊ ചേച്ചി സിനിമ ഏതാ ചെയ്യുന്നത്? പുതിയ സിനിമ ഇപ്പൊ രണ്ടെണ്ണം ചെയ്തായിരുന്നു. ഒന്ന് എം എ നിഷാദിന്റെ ഒരു സിനിമ, പിന്നെ അവരുടെ വാസം എന്ന് പറഞ്ഞിട്ട് തമിഴല്ലേ മലയാളം, രണ്ടെണ്ണം ചെയ്തായിരുന്നു. അതിലും എങ്ങനെയാണ്, എങ്ങനത്തെ വേഷങ്ങളാണ്? അമ്മ വേഷമാണ്. അപ്പം ഇപ്പം കൂടുതലും അതിലൊക്കെ സെറ്റ് സാരി അതൊക്കെയല്ലേ കൂടുതലും യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ, ഈ സെറ്റ് സാരിയൊക്കെ കൊടുക്കുന്നതാണോ അത് അല്ലാതെ? അല്ല, സാരിയും സെറ്റ് സാരിയും രണ്ടും ഇഷ്ടമാണ്. നമ്മൾ എപ്പോഴും ചേച്ചിയെ കാണുന്നത് സെറ്റ് സാരിയിലാണ് അല്ലേ? പണ്ടായിരുന്നാലും എപ്പോഴായിരുന്നാലും സീരിയലിലൊക്കെ, സീരിയലിലായിരുന്നാലും കൂടുതലും സിനിമയിലായിരുന്നാലും അമ്മ വേഷങ്ങളിലായിരുന്നാലും പണ്ടൊക്കെ ഭയങ്കര നായികയൊക്കെ ആയിരുന്നു, അപ്പോഴും സെറ്റ് സാരിയൊക്കെ തന്നെയായിരുന്നു അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെയും ചേച്ചി എങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണോ? അത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. കളർഫുൾ ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റില് അതിന്റെ ഒന്നും അറിയാൻ പറ്റില്ല. അതെ, അപ്പൊ ഞാൻ ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഞാൻ ആലോചിക്കുന്ന വെച്ചാല് അന്നത്തെ ആ മോഡേൺ ഡ്രസ് തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ചുരിദാറിന് ഒരു പ്രത്യേകതയുണ്ട്, അന്ന് ചുരിദാർ ഇതുവരെ ടൈറ്റാ, ഇവിടുത്തെ പോലെ ഓപ്പൺ അല്ല. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങൾ. പക്ഷെ അന്നത്തെ ഇവിടിപ്പം ഓരോ കുട്ടികളെ ഇതിലൊക്കെ ഇടുന്ന കാണുമ്പോ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഞാൻ അന്ന് ഇട്ടതല്ല ഞാൻ ഇതൊക്കെ. അതെ, നിങ്ങൾ ഇപ്പഴല്ലേ ഇടുന്നുള്ളൂ എന്ന് വിചാരിക്കും. അതാണ് പക്ഷെ പറയുന്നത് ഇത് ഇപ്പോഴത്തെ ട്രെൻഡാ, പണ്ടൊന്നും ഇതില്ല, അങ്ങനെയല്ല. പണ്ടത്തെ ട്രെൻഡ് എന്നല്ലേ ഇപ്പോഴും മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്നു, അത്രേ ഉള്ളൂ. അതെ, അപ്പൊ അന്നത്തെ ഫാഷൻ ഡിസൈനർക്കല്ലേ നമ്മൾ കുറച്ചുകൂടെ ഒരു ഇത് കൊടുക്കുക? തീർച്ചയായിട്ടും അല്ലേ. പിന്നെ അന്നത്തെ അന്നൊക്കെ ആരായിരുന്നു ചേച്ചി ഈ ഫാഷൻ ഈ ഡ്രസ് ഒക്കെ ഇതൊക്കെ ചെയ്യുന്നത്? കോസ്റ്റ്യൂമർ. അന്നെങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നതും എല്ലാം ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെയാണോ? ഫാഷൻ ഡിസൈനർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ അങ്ങനെ ഒരു സെക്ഷൻ ഒന്നും ഇല്ല. ഈ സ്റ്റിച്ചിങ്ങും അങ്ങനെയൊക്കെയാണ് അല്ലേ? ചേച്ചി ഇപ്പൊ ഒരുപാട് ചേച്ചിയെ കുറിച്ച് എന്താ ഞാനിപ്പോ ചോദിക്കുക എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ശ്രീലത എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറിയാം. അതായത് പഴയ ജനങ്ങൾക്കായിരുന്നാലും പുതിയ ആൾക്കാർക്കായിരുന്നാലും എപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴും. അല്ല, ഇപ്പോഴും പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനൊരു 23 വർഷം അഭിനയിച്ചു. അതെ, പിന്നെ ഞാൻ 2004 മുതൽ അഭിനയിച്ചു. പിന്നെ വിനോദയാത്രയായിരുന്നു രണ്ടാമത് തിരിച്ചു വന്ന സിനിമ. ആൾക്കാരുടെ വിചാരം ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാ. 23 വർഷം ഞാൻ മാറി നിന്നായിട്ട് ആൾക്കാർക്കൊരു തോന്നലില്ല. കാരണം ഇന്റർവ്യൂവിലും അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയലും അതിലൊക്കെ എന്നെ ഇടയ്ക്ക് ഓരോ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നോണ്ടായിരിക്കാം.
23 വർഷം എന്തുകൊണ്ടാണ് മാറി നിന്നത്? ഞാൻ കല്യാണം കഴിച്ചു, പിന്നെ കുട്ടികളൊക്കെ ആയി. സിനിമ ഇനി അഭിനയിക്കുന്നില്ല. 10-240 സിനിമ അഭിനയിച്ചു, ആ മതി. സിനിമയിലെ ഏറ്റവും ഭയങ്കര കൂട്ടുകാരി ഷീലാമ്മയായിരുന്നു. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ഒരു ഒരു കോമ്പിനേഷൻ? അത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എത്തിയതൊക്കെ? അല്ല, ഒരുപാട് സിനിമകളൊന്നും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദയ സ്റ്റുഡിയോയിലെ കണ്ണപ്പനുണ്ണി, കടത്തനാട്ടമ്മ, വടക്കൻ പാട്ടുകളിലെ, അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഷീലാമ്മയ്ക്കാണെങ്കിലും ഒരുപാട് ആഭരണങ്ങളും കാര്യങ്ങളും ഡ്രസ്സിങ്ങും ഒക്കെ നന്നായിട്ടൊക്കെ കൊണ്ടുവരും. അങ്ങനെ ഒരു ഒരു ചെറിയൊരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ശ്രീലത ചേച്ചി പറയുന്നത് ഇടയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എങ്ങനെ ചെറിയ കുശുമ്പൊക്കെ തോന്നാറുണ്ടോ, അയ്യോ അതുപോലത്തെ എനിക്കും കൂടെ ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഇല്ല, ഇല്ലില്ല. ഷീലാമ്മ ഒരുപാട് പിന്നെ ആഭരണങ്ങൾ ഇടാനും നല്ല കളർഫുൾ ഡ്രസ്സ് ഒക്കെ അത് ഭയങ്കര താല്പര്യം, അതിപ്പോഴും അതേ ഉള്ളു. അങ്ങനെ അസൂയൊന്നും തോന്നിയിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ തോന്നേണ്ട കാര്യമില്ല അല്ലേ? അതെ, എല്ലാം രണ്ടുപേരും ഭയങ്കര സുന്ദരികളായതുകൊണ്ട് അങ്ങോട്ട് ഒരു അസൂയയുടെ ആവശ്യം വരാറില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ശ്രീലാമ്മ അഭിനയിച്ച, ശ്രീലാമ്മ ചേച്ചി അഭിനയിച്ചില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? എനിക്കിഷ്ടപ്പെട്ട ഇതാവിടവരെ, എൻ്റെ നല്ലൊരു ക്യാരക്ടറായിരുന്നു ഇതാവിടവരെ. പിന്നെ ഞാൻ തിരിച്ചു വന്നതിൽ എനിക്കിഷ്ടമുണ്ടായിരുന്നത് മറ്റേ വിനോദയാത്ര. പിന്നെ മിന്നാ മിന്നിക്കൂട്ടം അതൊക്കെ നല്ലതായിരുന്നു. അപ്പൊ ഞാൻ ഇന്നാളെ അഭിനയിച്ചിരുന്നുണ്ട് 12 എന്ന് പറഞ്ഞൊരു സിനിമ. ആ അങ്ങനെ കോമഡി അല്ലാതെ ഉള്ള ഇത് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് ഇപ്പം ആദ്യ കാലഘട്ടത്തിലെ സിനിമ മുതൽ ഇപ്പൊ പുതിയ കാലഘട്ടത്തിലെ സിനിമ വരെ അഭിനയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എങ്ങനെ തോന്നുന്നു ഈ ഒരു ഇത്രയും കാലഘട്ടത്തിൽ അഭിനയിച്ച് വന്നപ്പോൾ ഉള്ളൊരു ഒരു ചേഞ്ചോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തൊക്കെ തോന്നുന്നു? അല്ല, അന്ന് ഇപ്പൊ ആദ്യം മേക്കപ്പ് വേണ്ട, അന്ന് ഒരുപാട് മേക്കപ്പ് വേണം. ബ്ലാക്ക് ആൻഡ് വൈറ്റില് നമ്മളിപ്പോൾ വെളിയിൽ ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഈ റിഫ്ലക്ടറൂടെ ഉണ്ട്, ഈ വെയിലല്ലാതെ റിഫ്ലക്ടർ അടിക്കുക. അപ്പോൾ കണ്ണ് അത്രയും എന്തോ ലൈറ്റ് കൂടുതൽ വേണമെന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ട്. പിന്നെ ഇപ്പം എന്ത് റിച്ച് ഡ്രസ് ഇട്ടാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ അതിൽ അത്രയും ഒരു ഇതല്ല. ഇപ്പം എന്താ വെച്ചാൽ പിന്നെ അന്നും കുറേശ്ശെ കളർ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു, അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ ഒരു കളർ പടം വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നല്ല ഡ്രസ്സൊക്കെ നല്ല ഇതായിട്ട് കാണാമല്ലോ, കളർഫുള്ളായിട്ട് കാണാമല്ലോ. ഇപ്പോഴത്തെ സിനിമയിൽ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ മേക്കപ്പൊന്നും അധികം വേണ്ട, പിന്നെ ക്യാമറ വർക്കിന് ഒരുപാട് പ്രാധാന്യം. കാരണം നല്ല ഔട്ട്ഡോറും അത് ഇതൊക്കെ കാണാനും അതിനൊക്കെ വിഷ്വൽ അതെ നല്ലതായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ട്. പിന്നെ ഒരുപാട് ഒരുപാട് മാറി, ടെക്നിക്കൽ സൈഡൊക്കെ മാറി, എല്ലാം മാറിയല്ലോ. പണ്ടത്തെ ആൾക്കാരുടെ അഭിനയവും ഇപ്പോഴത്തെ ആൾക്കാരുടെ അഭിനയവും തമ്മിലെ വ്യത്യാസം എന്താണ് ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നത്? അഭിനയത്തിൽ അങ്ങനെ വ്യത്യാസമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. പിന്നെ അന്നത്തെ കഥകളിലൊക്കെ ഈ ഒരു ഒരു ഡ്രാമയുടെ ഒരു ടച്ച് ഉണ്ട്. കാരണം കൂടുതലും ഈ പിന്നെ ഓരോരുത്തരുടെ നോവലുകളും അതും ഇതൊക്കെയല്ലേ കഥകളാക്കിയിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും ഒരു നായകനോ നായികയോ ദുഃഖിതയായിട്ടിരിക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു പാട്ടുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ അങ്ങ് മാറി. ഇപ്പം ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു വലിയ കഥയൊന്നും വേണ്ട, ചെറിയ എന്തെങ്കിലും ഒരു കണ്ടന്റ് മതി. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മതി. പക്ഷെ എല്ലാത്തിലും ഒരു കാര്യം ആലോചിക്കണമെങ്കിൽ ഒരു മെസ്സേജ് വേണം ഒരു സിനിമ എന്ന് പറയുമ്പോൾ. ഞാൻ കോമഡി ഉദ്ദേശിച്ചല്ലേ പറയുന്നത്, മറ്റുള്ള കഥകളിൽ നമുക്ക് ജനങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അതുണ്ട് പല സിനിമകളിലും. പിന്നെ സംഭവങ്ങൾ, എപ്പോഴും നടന്ന കുറേ സംഭവങ്ങളെ ബേസ് ചെയ്ത് കഥകൾ ഉണ്ടാക്കുന്നു. അതൊക്കെ ഇടയ്ക്ക് ഇപ്പം നല്ല നല്ല മലയാള പടങ്ങൾ കാണാറുണ്ട്. ഞാൻ എനിക്ക് കൂടുതലും തിയേറ്ററിൽ പോയി പടം കാണാൻ താല്പര്യം. കാരണം ആൾക്കാരുടെ ആ പിന്നെ റിയാക്ഷൻസ് നമുക്ക് മനസ്സിലാകും. അല്ല, തനിയെ ഇരുന്ന് ഇങ്ങനെ പടം കാണുന്നത് എനിക്ക് ഒരു ഇല്ലില്ല. എനിക്ക് പണ്ടും അതെ, ചെറുപ്പം മുതലേ സിനിമ കാണാൻ ഭയങ്കര താല്പര്യം, അഭിനയിക്കാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതെങ്ങനെയും വന്ന് വിട്ടുപോയതാ, അതാണല്ലോ ഓരോരുത്തരുടെ തലയെഴുത്തും അല്ലേ. അപ്പം ചെറുപ്പം മുതലേ ആരായിരുന്നു വീട്ടിൽ നിന്ന് സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ? സിനിമയ്ക്ക് ഞാൻ തന്നെ പോകുമായിരുന്നു, ഒറ്റയ്ക്ക് പോകുമായിരുന്നു ഞായറാഴ്ചകളിലൊക്കെ.
പിന്നെ എൻ്റെ പിന്നെ അച്ഛൻ്റെ സഹോദരി തന്നെ പണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പ്രേംനസിൻ്റെ നായികയായിട്ട്. പിന്നെ അങ്ങനെ അവർ എടുത്തിരുന്ന ഒരു പടത്തിൽ അഭിനയിക്കാനാണ് എന്നെ മദ്രാസിൽ വിളിക്കുന്നതൊക്കെ. അത് ഈ ഭാസ്കരൻ്റെ കൂടെ ആയിരുന്നു. ഭാസ്കരൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ആദ്യം ഞാൻ അഭിനയിച്ചില്ല, താല്പര്യമില്ലായിരുന്നു. അത് വെച്ചാൽ നമുക്കൊരു 10-16 വയസ്സേ ഉള്ളൂ, എനിക്ക് അന്നേ ഒരു 40 വയസ്സുണ്ട്. ഇങ്ങേരുടെ കൂടെ ഞാൻ അഭിനയിക്കുന്നെ മുറുക്കി ഇങ്ങനെ കുടവെറുക്കെ. പിന്നെ പിന്നെ ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരുപാട് സിനിമകൾ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കോമഡി അഭിനയിക്കാനൊരു പിന്നെ പെണ്ണുങ്ങൾ അന്ന് കുറവല്ലേ, അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നോണ്ട് നമ്മൾ അതിന്ന് രക്ഷപ്പെട്ടു പോയി. എല്ലാ റോളും ചെയ്തിട്ടുണ്ട്, കോമഡി ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ചെയ്തിട്ടുണ്ട്, അതെ നായികയായിട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ റോളും ചെയ്തിട്ടുണ്ട്. ചേച്ചിക്ക് ഏറ്റവും ഈസി ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഏതായിരുന്നു? അപ്പോ അയ്യോ ആ എനിക്ക് കിട്ടിയ ക്യാരക്ടർ ഇന്ന് കോമഡിയാ, അപ്പൊ ഇത് ഇന്ന് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന കുതിരവട്ടം പപ്പുവോ ബഹദൂറോ അവരൊക്കെ ആകുമ്പോ അവർ കുറച്ച് സിനിമകൾ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു ട്രെൻഡിലോട്ട് വന്നത്. കാരണം ഈ കൗണ്ടർ പറയാനും കുറച്ചുകൂടെ എനിക്കിഷ്ടം കോമഡിയാ, കോമഡി ചെയ്യാനാണ്. അതെ, ഇപ്പോഴും കോമഡി ക്യാരക്ടർ എന്തെങ്കിലും കിട്ടിയാൽ ലൈവായിട്ട് അഭിനയിക്കാൻ ഒന്നുകൂടെ നല്ലത്. കോമഡി ഇപ്പൊ ഈ ഞാനിന്ന് ഇതിലായിരുന്നു അഭിനയിച്ച മറ്റേ ഈ തട്ടി മുട്ടി അതുപോലുള്ള അങ്ങനെയുള്ള ഇതിലൊക്കെ നമ്മൾ ലൈവായിട്ടാകുമ്പോ കുറച്ചുകൂടെ നല്ലതാ. നമ്മൾ എത്ര ഇത് കഴിഞ്ഞ് ഡബ് ചെയ്താലും നമുക്ക് നമ്മളിപ്പോ അഭിനയിക്കുന്നതിന്റെ സ്പോട്ടിൽ അഭിനയിക്കുന്നതിന്റെ അത്രയും ഒരു പെർഫെക്ഷൻ നമുക്ക് ഒരിക്കലും കിട്ടില്ല. ഇപ്പം ചേച്ചി പറഞ്ഞല്ലോ ഡബിങ്ങും ചേച്ചി തന്നെയല്ലേ ചെയ്യുന്നത്, എല്ലാത്തിലും ഇപ്പൊ കൂടുതലും സിംഗ് സൗണ്ട് ആയിട്ടാണ് പോകുന്നത്. അതല്ലാതെ ഒരു സ്റ്റുഡിയോയിൽ പോയി ഡബ് അതാണോ കൂടുതലും നല്ലത്? എന്താ ഏതാണ് തോന്നിയത്? സ്റ്റുഡിയോ പോയി ഡബ് ചെയ്യുന്നതല്ല, അല്ല സിംഗ് സൗണ്ടാ നല്ലത്. സിംഗ് സൗണ്ടാ നല്ലത്, അതാണ് നല്ലത്. അതൊന്നുകൂടെ ഒരു ഒറിജിനാലിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളങ്ങനെ ഡബ് ചെയ്യുമ്പം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരുന്നതിന്റെ ഒരു 100% പെർഫെക്ഷൻ കിട്ടൂല. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ, കാരണം നമ്മൾ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളോട് ഒന്ന് അഭിനയിക്കുമ്പോൾ അവർ ഡയലോഗ് പറഞ്ഞു, നമ്മൾ പറഞ്ഞു, അപ്പോൾ ആ ഫീലിങ്സ് വന്നു. നമ്മൾ തന്നെ ഒരു സ്റ്റുഡിയോ ഇരുന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കുറച്ചുകൂടെ നല്ലത്. ഞാൻ പറയുന്നത് ഭാവിയിൽ സിനിമ എല്ലാം അങ്ങനെ തന്നെ വരണം. പക്ഷെ അതിലൊരു കുഴപ്പമുള്ളതെന്താ അറിയോ, ഇത് കാണാതെ പഠിക്കണം ഡയലോഗ്സ് ഒക്കെ. ഇതിപ്പം നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കേൾക്കുക, ഡയലോഗ്സ് ഒക്കെ കാണാതെ പഠിക്കണം. അപ്പം മലയാളം ശരിക്കും നല്ലോണം അറിയുന്നതായിരിക്കും, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ ആയിരുന്നപ്പം ചേച്ചി KPSC നാടകങ്ങളിലും എല്ലാം അഭിനയിച്ച് വന്ന് സിനിമയിലേക്കൊക്കെ സജീവമായി അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം അന്നൊക്കെ KPSC ചേച്ചിക്കാകുമ്പം ഈസിയാണ് സിംഗ് സൗണ്ട്, അപ്പം നാടകങ്ങളിലും സിംഗ് സൗണ്ട് ആണല്ലോ അങ്ങനെ വരുന്നത്. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം സിനിമയിൽ വന്നപ്പോ പിന്നീട് ഡബിങ് ആയിട്ട് മാറിയില്ലേ? ഡബിങ് അല്ലേ ചെയ്തോണ്ടിരുന്നത് പണ്ടത്തെ സിനിമ? അപ്പൊ അപ്പോഴൊരു ഡിഫിക്കൽട്ടീസ് തോന്നിയിരുന്നു, അയ്യോ സിംഗ് സൗണ്ട് തന്നെ ആയിരുന്നു അന്നും അതുപോലെ വന്നിരുന്നെങ്കിൽ. ഇപ്പൊ അത് വരുന്നുണ്ട് ആ ഒരു ട്രെൻഡ്. അപ്പൊ അന്ന് അങ്ങനെ തോന്നിയിരുന്നോ ചേച്ചിക്ക് ആ ഒരു? ഇല്ല, അങ്ങനെ തോന്നിയിരുന്നില്ല. ഇപ്പൊ ഉള്ളത് പോലെ വേണം എന്നൊന്നും അന്ന് തോന്നിയിരുന്നില്ല, പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ട് ഇപ്പൊ ചെയ്തപ്പോ. അങ്ങനെ ഏതെങ്കിലും ഫിലിം ചെയ്തോ ചേച്ചി സിംഗ് സൗണ്ടിലായിട്ടുള്ള ഫിലിം? എപ്പോഴോ ഒന്നോ മറ്റോ എഴുതിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അതൊരു എന്താ പ്രാക്ടിക്കൽ ആവാതെ. പക്ഷെ നമ്മളെ ഈ ഔട്ട്ഡോർ വരുമ്പോഴേ ഈ മറ്റുള്ള ശബ്ദങ്ങൾ വരും, കേറും. ഒരു സെറ്റിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അപ്പൊ മറ്റുള്ള ശബ്ദങ്ങൾ കയറുമ്പോൾ നമ്മൾ വീണ്ടും ഡബ് ചെയ്യേണ്ടി വരും. അതാണ് ഓക്കെ. ഇപ്പം ചേച്ചി ഇപ്പം രണ്ട് സിനിമ കഴിഞ്ഞു എന്ന് പറഞ്ഞു, ഇനി അടുത്ത് വേറെ ഏതെങ്കിലും പുതിയ പ്രോജക്ട്സ് വന്ന് നിൽപ്പുണ്ടോ? ഇല്ലില്ല, പിന്നെ ഒരുപാട് ദൂരെ പോയി കഴിയുന്നും തിരുവനന്തപുരത്തൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കൊരു അതെ ഒരുപാട് യാത്ര ചെയ്ത് ദൂരെ പോയി, അതിന് എനിക്കൊരു താല്പര്യം ഇല്ല. ചേച്ചി ഇപ്പൊ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ചേച്ചി അല്ലാതെ തന്നെ ആലപ്പുഴയാണ് അല്ലെ ചേച്ചിയുടെ? ഹരിപ്പാട്, കരിപ്പറ്റ. ഓക്കെ, അവിടെ നിന്ന് ഇപ്പൊ ട്രിവാൻഡ്രത്താണ് സജീവമായി. മക്കളൊക്കെ ഇപ്പൊ യുകെയിലാണ്. മോനുണ്ട്, ഒരു മോളുണ്ട്. മോൻ കല്യാണമൊക്കെ കഴിഞ്ഞു, മോനും പിന്നെ ഒരു കുട്ടിയുണ്ട്, 5 വയസ്സായി. മരുമോളും ഡോക്ടറാണ്, മോൻ ഫിസിയോതെറാപ്പിസ്റ്റാണ്. എൻ്റെ മോളിപ്പം ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു UK.
ഓക്കേ അപ്പോൾ ഇപ്പം സീരിയല് ഏത ഇപ്പോ കളിവീട് ചെയ്യുന്നണ്ട് പിന്നെ വേറെ എന്തെങ്കിലും പുതിയ സീരിയൽ ഇല്ല ഇല്ല കളിവീട് മാത്രമേ ഉള്ളൂ കളിവീട് മാത്രമേ ഇപ്പോ ലിമിറ്റഡ് ആയിട്ടാണ് പോകുന്നത് അല്ലേ ഓക്കേ ചേച്ചി ഇപ്പം കൂടുതലും കളിവീട്ടിലായിരുന്നല്ലേ അമ്മ വേഷമാണ് ഇപ്പോ കിട്ടുന്നതെല്ലാം അമ്മ വേഷങ്ങളിലാണ് അപ്പോൾ ഈ ഒരു അല്ലെങ്കിൽ ഒരു മുത്തശ്ശി ആയിട്ട് അല്ലെങ്കിൽ മുത്തശ്ശി ആയിട്ട് അപ്പോൾ ഈ അമ്മ വേഷമാണ് മുത്തശ്ശി ആയിട്ടൊക്കെ ചെയ്യുന്നതാണ് അല്ല രണ്ടും നല്ലതാ നല്ലതാ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഓക്കേ ഈ സൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് പണ്ടും പണ്ടും അമ്മ വേഷങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് പക്ഷേ ചെറിയ പ്രായത്തിൽ അല്ലേ നെഗറ്റീവ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് കറുത്ത മുത്ത് അതൊരു അതാണ് ഞാൻ അങ്ങനെ അഭിനയിച്ചത് ഏറ്റവും കൂടുതൽ പോയത് 1400 മറ്റോ പോയിരുന്നത് അതിലൊരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു അപ്പൊ എല്ലാരും പറയും ഈ ഒരു പുതുമുഖം ഒരു നെഗറ്റീവ് അഭിനയിക്കുമ്പോഴേ ആൾക്കാര് ഈ വെളിയിറങ്ങിയ ചീത്ത വിളിക്കുന്നൊക്കെ പറയും എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞില്ല കാരണം ഒരുപാട് സിനിമകൾ പണ്ട് കണ്ടിട്ടുള്ള ഒരു ആൾക്കാരാണ് അതുകൊണ്ട് അറിയാം നെഗറ്റീവും ചെയ്യും അറിയാം എന്നുള്ളത് ചേച്ചി പണ്ട് സിനിമകളിൽ ഒരുപാട് നെഗറ്റീവ് റോൾസ് ചെയ്തിട്ടുണ്ട് അപ്പം ആ നെഗറ്റീവ് റോൾസ് ചെയ്യാൻ ചേച്ചിക്ക് ഈസിയാണ് അതോ പുറത്തിറങ്ങുമ്പോഴൊക്കെ ആളുകൾ പറയും ഇങ്ങനെ നെഗറ്റീവ് റോൾസ് ഒക്കെ ചെയ്യും അങ്ങനൊന്നും പറയാറില്ല ഇല്ലില്ല അങ്ങനൊന്നും പറയാറില്ല പിന്നെ ഈ ഒരുപക്ഷെ ഈ ശബ്ദത്തിന്റെ ഒരു അതെ അതുകൊണ്ടായിരിക്കണം അപ്പൊ നമ്മളൊരു ഡയലോഗ് പറയുമ്പോൾ അത് അത്രയും ഒരു നെഗറ്റീവ് റോൾ എന്ന് പറയുമ്പോൾ വെറുതെ ഒരുമാതിരി അങ്ങനെ ഒരു പിന്നെ വളരെ നേർത്ത ശബ്ദമാകുമ്പോൾ അതിനൊരു എഫക്റ്റ് ഇല്ല എൻ്റെ ശബ്ദം കുറച്ച് ബേസായതുകൊണ്ട് എന്തെങ്കിലും ഒരുത്തനെ ചീത്ത വിളിച്ചാലും നല്ല ഇറക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ പണ്ടത്തെ സിനിമകളിൽ ചേച്ചി അഭിനയിക്കുമ്പോൾ ചേച്ചിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് അഭിനയിക്കാൻ കൂടെ ഉള്ള ഒരു കോ ആക്ടർ ആരായിരുന്നു ഭാസ്ചേട്ടനായിരുന്നു ആയിരുന്നു അല്ലേ ഓക്കെ ഭാസ്ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് തോന്നുന്നു കൂടെ ഇപ്പോഴും ഒരു തീർച്ചയായിട്ടും കാരണം പുള്ളി സ്വന്തമായിട്ട് പിന്നെ സ്ക്രിപ്റ്റ് എഴുതും പാട്ടെഴുതും പാട്ട് പാടും അങ്ങനെ ഒത്തിരി കഴിവുകളുണ്ട് പിന്നെ ഒരുപാട് ഇപ്പം സ്വന്തം കയ്യിൽ നിന്ന് പെട്ടെന്ന് കൗണ്ടർ അതായത് ടേക്കിലെ പുള്ളി പലതും പറയത്തുള്ളൂ റിഹേഴ്സലിൽ പറയില്ല അപ്പം നമ്മളും അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം പുള്ളി പറയുന്നതനുസരിച്ച് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കഴിവുണ്ട് ഒരു മൂന്നാല് പടം കയറി ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഞാനതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അതൊരു നല്ല പിന്നെ എല്ലാവരും പറയുന്നുണ്ട് വാസിയേട്ടനും ഇങ്ങനെ നിങ്ങളുടെ ഒരു ജോഡി ഒരു വലിയ സക്സസ്ഫുൾ ആയിരുന്നു 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 ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ മാത്രമേ 100 സിനിമയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടാവും ഓക്കെ ഇപ്പം സിനിമകളിൽ സിനിമകൾ ഒരുപാട് അഭിനയിച്ചു പണ്ടത്തെ സിനിമകൾ ഒരുപാട് ചെയ്തു ഇപ്പോഴത്തെ സിനിമകൾ ചെയ്യുന്നു OTT പ്ലാറ്റ്ഫോമുകൾ വരുന്നു പുതിയ കാര്യങ്ങൾ വരുന്നു സിനിമ ചേച്ചി നേരത്തെ പറഞ്ഞു സിനിമയിൽ ഇപ്പൊ ചെറിയൊരു കണ്ടന്റ് വെച്ചിട്ടാണ് ഓരോ സിനിമകൾ പോകുന്നത് കുടുംബ സിനിമകൾ വളരെ കുറവാണ് കുടുംബ ചരിത്രം സിനിമയിൽ ഇപ്പം അച്ഛനും അമ്മയ്ക്കൊന്നും പ്രാധാന്യമില്ല അതൊക്കെ സീരിയലില്ല സീരിയലാണ് നമ്മളെ പിള്ളേർക്ക് നല്ല കഥാപാത്രങ്ങളൊക്കെ കിട്ടുന്നത് അതെ അപ്പൊ സിനിമ ഇപ്പൊ ഇത്രയും മാറിയതിനോട് ചേച്ചിക്ക് എങ്ങനെയാണ് അല്ല അത് ഓരോ ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നു പഴയ ഒരു നമ്മൾ അഭിനയിച്ചിരുന്ന കാലത്തെ ആ ഒരു ടൈപ്പ് സിനിമ അല്ലല്ലോ ഇപ്പൊ അപ്പം ആർക്കും ഒന്നാമത് ഒരു വലിയ കഥയൊക്കെ കേട്ടിങ്ങനെ ചിന്തിക്കാനൊന്നും സമയമില്ല അതാണ് അതെ അപ്പൊ പിന്നെ ഈ 2 മണിക്കൂറൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ രസം വേണ്ട അല്ലാതെ കരഞ്ഞ് വിഴിഞ്ഞ് നടക്കുക അതൊന്നുമില്ല അതെന്താ അന്നത്തെ കാലത്തെ പ്രത്യേകത എന്ന് വെച്ചാല് അന്ന് സിനിമയുള്ളൂ നാടകമുള്ളൂ ഇതുപോലെ റിയാലിറ്റി ഷോ എന്നൊക്കെ പറയുന്ന ഒന്നുമില്ല അങ്ങനെ വല്ലപ്പോഴൊരു ഗാനമേളയൊക്കെ ഉള്ളു പിന്നെ ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ ചാനലുകളൊക്കെ വന്നപ്പോൾ മറ്റുള്ള സിനിമകളും അതിൻ്റെ വ്യത്യാസങ്ങളും അതൊക്കെ ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഇപ്പം സിനിമ എന്താണെന്ന് നമ്മളെക്കാട്ടി കൂടുതൽ ഓഡിയൻസിന് അറിയാം അതാണ് ഒരുപാട് വ്യത്യാസം വന്നു അതെ അതെ മറ്റതാണെങ്കിൽ ഒരു സിനിമ നടക്കുന്നു അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ പോയി സിനിമാ നടീ നടന്മാരെ കാണാനായിട്ട് ഒരു ജനക്കൂട്ടം ഉണ്ടാവും ഇപ്പൊ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ ലൊക്കേഷൻ കാഴ്ചകളെല്ലാം അവിടെ ഒരു സിനിമയാണെങ്കിൽ ഇവിടെ ഒരു സീരിയൽ ലൊക്കേഷൻ കാഴ്ചകൾ കാണാനായിട്ട് ഇപ്പൊ സത്യം പറഞ്ഞ മൊബൈൽ എടുത്ത് വെച്ച് നോക്കിയാലും കാണാൻ പറ്റും അപ്പം ഇപ്പൊ വന്നില്ലേ ഈ യൂട്യൂബ് അതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അതിലൊക്കെ ആക്റ്റീവ് ആണോ ശ്രീലത ചേച്ചി എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് ഫോണിനെ പറ്റി ഒന്നും അറിയില്ല മെസ്സേജ് അയക്കും പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ കൈ കൊണ്ടുവന്ന ചെറിയ ഫോണാണ് അതാകുമ്പോൾ എന്ന് വെച്ചാൽ ചാർജ് നിൽക്കും ആ അപ്പം ഒരു 2 ദിവസമൊക്കെ നിൽക്കും മറ്റേത് അതുപോലല്ല പിന്നെ വേറെ സംബന്ധിച്ചാൽ ഈ യൂട്യൂബ് എന്നൊരു സാധനം ഒന്നുകൂടി ഇവിടെ നശിച്ചു സത്യം അതിന് പ്രയോജനം ഉണ്ടെങ്കിലും അതിൽ ഭയങ്കര വൃത്തികേടുകളും ഉണ്ട്
എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ബസ്സിലും ട്രെയിനിലും ഒക്കെ സ്ത്രീകൾക്ക് നടക്കാൻ വയ്യാത്ത എന്തുകൊണ്ടാണ്? ഈ വെറുതെ ഇരിക്കും, ഇത് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴാണ് ഈ വൃത്തിയോട് കാണുന്നത്. അപ്പോൾ തൊട്ട് മുമ്പിൽ ഒരു പെണ്ണിരിക്കുമ്പോൾ ഈ വൃത്തിയോടൊക്കെ തോന്നും. ഇപ്പം പിന്നെ ഓട്ടോറിക്ഷ ആയാലും മറ്റവരൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അവർ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ അവരുടെ ജോലി എന്ത് തന്നെയല്ലേ. നമ്മളൊന്നും ചെയ്യുന്നത് യൂട്യൂബോട് തുറന്നാൽ ഇത് തന്നെയല്ലേ കാണുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പണ്ട് കാലങ്ങളിൽ ചേച്ചി, ഇപ്പൊ ഒരുപാട് കേൾക്കുന്നുണ്ട് സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ള രീതിയിൽ. ഇപ്പോഴും ചേച്ചിയൊക്കെ ആണെങ്കിൽ പണ്ട് കാലത്തെ ഉള്ള സിനിമകളിലും എല്ലാം ഇത്രയും നാളും ഈ ഒരു ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഈ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം അന്നത്തെ കാലത്തിനേക്കാളും ഇപ്പൊ വളരെ കുറവാണ് എന്ന് തോന്നുന്നുണ്ടോ ചേച്ചി? കുറവാ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ അന്ന് ഇത്രയും ഒരു ആൾക്കാർക്ക് ഇത്രയും ഒരു വൃത്തികെട്ട ചിന്തകളില്ലായിരുന്നു, കുറച്ചുകൂടെ കുറവായിരുന്നു. കാരണം അച്ഛന് അമ്മ ഇങ്ങനെ ഒരു കുടുംബം എന്നൊക്കെ പറഞ്ഞ്. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു വീട്ടിൽ തന്നെ അച്ഛൻ സ്വന്തം മകളെ പീഡിപ്പിക്കുന്നു, ആ ചേട്ടൻ പീഡിപ്പിക്കുന്നു, ഇതൊക്കെ നമുക്കിപ്പോൾ ചിന്തിക്കാൻ വയ്യ. അതാ ഞാൻ പറഞ്ഞ ഈ ഫോൺ കുഴപ്പമാണ്. ഈ വൃത്തികേടുകൾ മുഴുവൻ കണ്ട് അതിൻ്റെ കൂടെ മറ്റേ ഡ്രഗ്സും ഇതൊക്കെ ആയപ്പോഴത്തേക്ക് ആൾക്കാരുടെ മനോഭാവങ്ങൾ മാറി. അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, സ്നേഹബന്ധങ്ങൾക്കൊന്നും വില അന്ന് അറിയാൻ വയ്യ. അവർക്ക് ഓർമ്മയില്ല അവരെന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെയുള്ള കുറേ. പിന്നെ സ്കൂളിലിപ്പം ഈ കുട്ടികളായാൽ തന്നെ ഇവർക്കൊരു ധൈര്യമില്ല. ആ ഇപ്പം വീടുകളിൽ തന്നെ പിള്ളേരോട് അച്ഛനൊക്കെ പറയണം, ഞാൻ പറയുന്ന പോലെ നീ അനുസരിച്ച് നിന്റെ അമ്മയെ കൊല്ലുന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർ പേടിക്കുക. അങ്ങനെ ഇപ്പം എൻ്റെ പോലൊരു ക്യാരക്ടറാണെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പറഞ്ഞാൽ കൊന്നോളം പറയും, കൊല്ലില്ലെന്ന് എനിക്കറിയാം. അതൊരു പറച്ചിൽ. അങ്ങനെ ഭയപ്പെടുത്തിയൊക്കെയാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ സ്കൂളിലൊക്കെ ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത് ഇവർക്ക് പിള്ളേർക്കൊക്കെ ഇപ്പം ധൈര്യക്കുറവാണ്. ഇത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോലെ അല്ല. ഒരു ധൈര്യക്കുറവ്, ആ ഒരു ധൈര്യം വരുന്നില്ല, പേടിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറണം നമ്മൾ കുറേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് പ്രതികരിക്കുന്നു ആൾക്കാർ, ചെറിയ നിസ്സാര സംഭവത്തിന് പോലും കത്തിയെടുത്ത് കുത്തുന്നു. ആ അപ്പം ആ മനുഷ്യനെ ആ ഒരു ഒരു ക്ഷമയെന്ന് പറയുന്നത് ഇല്ലാതായി. ഇപ്പോൾ ഒരു 20 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ഫുഡ് ഹാബിറ്റ് അല്ലേ ഇപ്പോൾ നമ്മുടെ, അല്ലേ? ഇപ്പം നമ്മൾ എന്ത് സാധനത്തിനെ കിട്ടിയാലും തിന്നുക. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ. അതായത് പാമ്പിനെ തിന്നുന്നു, മറ്റേ ഏതൊക്കെയോ സാധനങ്ങളെ തിന്നുന്നു. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ജീവിക്കാൻ വേണ്ടിയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനല്ല, ഭക്ഷണത്തിന് വേണ്ടി ഇപ്പം ജീവിക്കുക. ഇപ്പം രണ്ടുപേരും സംസാരിക്കുമ്പം ലാസ്റ്റ് അവരുടെ സംസാരത്തിൽ വരുന്ന ഇന്ന സ്ഥലത്ത് നല്ല ഭക്ഷണം കിട്ടുമെന്നായിരിക്കും പറയുന്ന ഒരു ആണോ, എന്നാൽ ഇനി അവിടെ പോകുക, എത്ര ദൂരമാണെങ്കിലും അവിടെ പോവുക, അവിടെ പോയി വാങ്ങിക്കുക. പിന്നെ കണ്ടമാനം വേസ്റ്റുകൾ, ഫുഡ് ഒരുപാട് വാങ്ങിക്കുക, തിന്നാനോട്ട് വയ്യ, അതെല്ലാം കൂടെ വേസ്റ്റായി. ആ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ. അപ്പം നമ്മളിങ്ങനെയുള്ള ഈ 3 നേരം നോൺ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക, രാവിലെ ബീഫ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് ഇത് കഴിക്കുന്നു. അങ്ങനെ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു രക്തത്തിൽ തന്നെ ഒരു ക്രൂര സ്വഭാവമായി. അതെ, അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മെയിൻ ഇതുണ്ട്, കാരണം വെജിറ്റേറിയൻ കഴിക്കാതെ 3 നേരം ഇത് ഇല്ലെങ്കിൽ പറ്റത്തില്ല. ചിലത് വീട്ടിൽ പറഞ്ഞ തൊട്ട് ഇന്ന് മറ്റേ ബീഫ് ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, എന്നാ വേണ്ട. ആ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. അപ്പം ഞാൻ പറയുന്ന ഈ ആൾക്കാർ ഈ ഭക്ഷണത്തിൻ്റെ പുറകെ ഇങ്ങനെ അങ്ങോട്ട് ഓടരുത്. അതുകൊണ്ട് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ 10-30 വയസ്സുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു, അസുഖങ്ങൾ കൂടുന്നു. ഒരു 15 വർഷം മുമ്പുള്ള പോലെ അല്ല. അതെ, അപ്പം ഇതെല്ലാം ഫുഡിൽ നിന്നും. പിന്നെ തീർച്ചയായിട്ടും നമ്മളത് കൺട്രോൾ ചെയ്യേണ്ട കൺട്രോൾ ചെയ്യുന്നില്ല. അന്നേരത്തെ ഒരു പിന്നെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്യും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കെ ആർ ഗൗരിയമ്മ എന്നൊക്കെ പറയുന്ന ഇപ്പൊ VS അച്യുതാനന്ദനൊക്കെ അവരൊക്കെ എത്രയോ വർഷം ഇപ്പൊ 100 വയസ്സാകുന്നു അദ്ദേഹത്തിന്. അതായത് പണ്ട് നാട്ടിൻപുറത്ത് ജീവിച്ച് അവിടുത്തെ മരിച്ചീനിയും ഇതും കാച്ചിലും ഒക്കെ തിന്നുള്ള ശരീരത്തിലെ ആ ഒരു ഇത് അത് ഇപ്പോഴും കണ്ടില്ലേ. അതാണ് എന്ത് സാധനം, അതെ എത്രയധികം തട്ടുകടകളാണ് നമ്മുടെ വീടുകളിലൊക്കെ. ഇന്നും രാത്രി ഒന്നും ഉണ്ടാക്കുന്നില്ല, ആർക്കും സമയമില്ല. അവിടെ തട്ടുകടയിൽ പോകുന്നു, ഇഡ്ഡലിയോ ദോശയോ എന്തെങ്കിലും വാങ്ങിക്കുന്നു, തിന്നുന്നു. പണ്ടൊക്കെ എങ്ങനെയാണോ നമ്മളുടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചെന്ന് പറയുന്ന നാണക്കേടാണ്. ഹോട്ടലിൽ കഴിച്ചു നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നുള്ളൂ, മറ്റേ നമ്മളെ എത്ര ചെയ്താലും നമ്മൾ വീട്ടിൽ വന്നേ ഭക്ഷണം കഴിക്കൂ. ആ അതാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇത്രയും തട്ടുകടകളൊന്നും ഇല്ല. ഇപ്പൊ ആരും കഴിക്കുന്നില്ല, കാരണം എന്തെങ്കിലും ഒരു ജോലിക്ക് ഒരാൾ പോകുന്നിരിക്കട്ടെ, രാവിലെ ഓഫീസിൽ പോകുന്നു, രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ഒരു ചായ കിട്ടത്തില്ല.
അപ്പൊ ഏതെങ്കിലും കടയിൽ പോയാ ചായ കുടിക്കുന്നത്. ഭാര്യ പറയാ ഇപ്പൊ രാത്രിയുള്ള ഈ ടി വി ഇല്ലാതെ കണ്ട് ഉറങ്ങുവാ, ഇപ്പൊ പറ്റത്തില്ലെന്ന് പറയാം. അപ്പൊ പിന്നെ ഓഫീസിൽ പോകുമ്പോൾ രാവിലെ ഇവിടെ ഒരു വട കഴിക്കുന്നു, ഒരു തട്ടകൾ, എന്തിനാ വെറുതെ ഈ ഭാര്യയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്, അങ്ങനെ കഴിച്ചുകൊണ്ട് പോന്നു. ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഒരു പൊതിച്ചോറും കിട്ടും, വൈകുന്നേരം വല്ലതും വാങ്ങിച്ചോണ്ടും വരിക, പിന്നെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. സിനിമകളിലൊക്കെ പണ്ടത്തെ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നില്ല ഭക്ഷണമൊക്കെ അവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അന്ന് അന്നൊക്കെ ഉള്ള ഭക്ഷണവും ഇപ്പൊ ചേച്ചി കഴിക്കുമ്പോ ഉള്ള ഭക്ഷണവും തമ്മിലൊക്കെ ഒരു ടേസ്റ്റ്, ഇപ്പോഴത്തെ ടേസ്റ്റ് ഒന്നും ഇല്ല ഇപ്പൊ ഒരു ഭക്ഷണത്തിൽ. പിന്നെ ഈ സീരിയലിന്റെ സെറ്റപ്പ് ആയിരുന്നു അന്നത്തെ സിനിമ. രാവിലെ 7 മണിക്ക് തുടങ്ങുന്നു രാത്രി ആ സിനിമ. ഇപ്പൊ ഉള്ള സീരിയലും ഇപ്പൊ ഉള്ള സീരിയലിന്റെ ഭക്ഷണ രീതി തന്നെ ആയിരുന്നു. ഇപ്പൊ എന്താണ് സിനിമയിൽ വന്ന ഒരു മാറ്റം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? സിനിമയിൽ അങ്ങനെ വെച്ചാൽ ഈ ഒരുപാട് ഇപ്പോൾ കുറച്ച് ചിലവുകളൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. മറ്റേത് ഞാൻ നോക്കുമ്പോണ്ട് ഒരുപാട് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നു. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാ ഇത്രയധികം ഫുഡ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്, ഒരുപാട് കൂട്ടാനുണ്ടാക്കുന്നു. ഇപ്പോൾ അതിനൊക്കെ കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട് മാറ്റങ്ങൾ. പിന്നെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് ഒരുപാട് വണ്ടിച്ചെക്കുകളായിരുന്നു, ആ ഇപ്പം അങ്ങനല്ല. ഇപ്പം ഒരു 2 സിനിമ തന്നെ സക്സസ് ആയാൽ എല്ലാവരും കോടികളാണ് വാങ്ങിക്കുന്നത്. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ കോടികൾ വാങ്ങിക്കുന്നു, എല്ലാവരും വലിയ വലിയ കോടി പൈസ വന്നു കഴിഞ്ഞാൽ ആദ്യം വാങ്ങിക്കുന്ന വലിയ കാറാണ്. അതാണ് ട്രെൻഡ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ സീരിയൽ അഭിനയിക്കുമ്പോഴും ഈ ഒരു ട്രെൻഡ് വരുന്നു. സീരിയല് സിനിമയെക്കാട്ടിൽ എത്രയോ കുറവാണ് പൈസ കിട്ടുന്നത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 2 സീരിയൽ അഭിനയിക്കുമ്പോൾ ഓരോരുത്തർക്ക് തോന്നും ഒരു 20 ലക്ഷത്തിന് വാങ്ങിച്ച എന്താ, 2 സീരിയലുണ്ടല്ലോ. ഈ 2 സീരിയൽ പെട്ടെന്ന് അതെ, ഈ 2 സീരിയൽ പെട്ടെന്ന് ഇന്ന് എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് കാര്യം. കാരണം നമുക്ക് അത്യാവശ്യം, അനാവശ്യം, ആവശ്യം, ആവശ്യത്തിന് മാത്രം നമ്മൾ ചിലവാക്കുക. കാരണം എൻ്റെ ഒരു പോളിസി എങ്ങനെയാണ്, കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ പിന്നെ ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ചും ഭയങ്കര ദാരിദ്ര്യത്തിലും ഒക്കെ ആവാൻ കാരണം അവരുടെ ചിലവുകളും ലാവിഷായിട്ടുള്ള ജീവിതമാണത്. കാരണം ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നത്തെ കാര്യം ആലോചിക്കുന്നില്ല. എൻ്റെയൊക്കെ തലമുറ ആലോചിച്ചിരുന്നു, ഓ ഇനി നാളെ, ഓ ഇത് ഇന്നത്തെ. ഇപ്പോഴത്തെ ആൾക്കാരെന്താ ചിന്തിക്കുന്നത്, നാളത്തെ കാര്യം നാളെ, ആ എന്താണ് അത് തന്നെ. ഇതൊക്കെ നിങ്ങളൊക്കെ എന്തിനാ, നമ്മളോട് തന്നെ ചില ചോദിക്കും, ഇപ്പോഴല്ലേ നിങ്ങൾ ഇതൊക്കെ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ, ഇനി അവിടെ പോയില്ലേ, ഇവിടെ പോയിട്ടില്ലേ, അവിടെ ഒക്കെ അച്ഛേ അച്ഛേ മോശം. ആ ഇങ്ങനെ കടം വാങ്ങിച്ചും പോവും. അതാണ് ആൾക്കാർ അതിനെപ്പറ്റി മനസ്സിലാക്കുക. നാളെ എന്താവും എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ആർക്കും വയ്യ. അപ്പം നാളെ നമുക്ക് ആരെങ്കിലും വല്ലതും തരാനുണ്ടോ, ഇപ്പം ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ഇപ്പോൾ 5 രൂപ കിട്ടിയാൽ നമ്മൾ 1 രൂപയെങ്കിലും സേവ് ചെയ്യണം. എന്നും ഇങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള ധാരണ ഇപ്പോഴത്തെ ആൾക്കാർക്കില്ല. അവരടിച്ചു പൊളിച്ച് ജീവിക്കുന്നു അല്ലേ, അതിനനുസരിച്ച് അസുഖം കൂടുന്നു, അസുഖവും വരുന്നു. അതെ. അപ്പൊ ചേച്ചി, നമ്മുടെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ടിപ്സ് ഫോർ ഓഡിയൻസ് ആണ്. അപ്പൊ ചേച്ചിയുടെ ലൈഫിൽ ചേച്ചി ഫോളോ ചെയ്യുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ പോസിറ്റീവായിട്ട് ചെയ്യുന്നത് വെച്ചാല് ഇപ്പൊ ഞാനൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പം ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഒരു പക്ഷേ എന്നെ അവർക്ക് അറിയില്ലായിരിക്കാം. അപ്പം ഞാൻ അവരുമായിട്ട് പോയിട്ട് ഞാൻ പറയും, ഞാൻ എന്നെ ആളാണ്, നിങ്ങൾക്കറിയാൻ വയ്യെങ്കിൽ നിങ്ങളുടെ അമ്മയോടോ അച്ഛനോടോ ചോദിച്ചാൽ മതി. അതെ. അപ്പോൾ അവർ പറഞ്ഞു തരും. പിന്നെ ചിലർ വിചാരിക്കും ഒരു സീനിയർ ആകുമ്പം നമ്മളെങ്ങനെ പോയി സംസാരിക്കുക, അവർ വലിയ ജാടയിരിക്കുമെന്ന്. ഞാനങ്ങനെയല്ല, ഞാനായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പിന്നെ കമ്പനിയായി, എല്ലാവരുമായിട്ട് ഒരു കമ്പനിയായിട്ടപ്പോൾ വന്നല്ലാതെ വെറുതെ ഒരു സ്ഥലത്ത് മാറിയിരിക്കുന്ന സ്വഭാവം എനിക്കില്ല. പിന്നെ അനാവശ്യമായിട്ട് ആരെയും ഉപദേശിക്കാനും ചെല്ലത്തില്ല. പിന്നെ ജീവിതത്തിൽ പഠിച്ച പാഠം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ കയ്യിലുള്ളതുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പഠിക്കണം, നമ്മൾ കടം വാങ്ങിക്കരുത്. ഈ കടം വാങ്ങിച്ചാന്നറിയോ, ഒരു പ്രാവശ്യം വാങ്ങിക്കാനേ ഉള്ള നമുക്കൊരു മടി, പിന്നെ എന്നെ വായിച്ചുകൊണ്ടേയിരിക്കും. ആ അപ്പം അതൊരിക്കലും ചെയ്യരുത്. പിന്നെ അത്യാവശ്യത്തിന് നമ്മളെ ഉള്ള പോലെ മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതൊക്കെ ചെയ്യുക, അത്രയൊക്കെ ഉള്ളു. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു. ശരി, കുറച്ച് സമയം നമ്മളെ കൂടെ പങ്കുവച്ചതിന്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു. അപ്പോൾ ശ്രീലത ചേച്ചിയെ കിട്ടിയത് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബ്ലെസ്സിങ്ങിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം ഇത്രയും ഒരുപാട് ജനറേഷനിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ചേച്ചിയുടെ കൂടെ എനിക്ക് കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ സെല്ലുലോയിഡിൽ നമുക്ക് ഇതുപോലെ മറ്റ് സെലിബ്രിറ്റി ആയിട്ട് കാണാം. അതുവരെയും ദിസ് ഇസ് മിയർ അൻഷ സൈനിങ് ഓഫ്. ബൈ ബൈ.